അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ എല്ലാം പ്ലാൻ ചെയ്തു. പക്ഷേ ദൈവം ഇടപെട്ടു, നിൻ്റെ ബാലൻ്റെ മേൽ നീ കൈവെക്കരുത്. ഞാൻ വാക്യങ്ങളൊന്നും വായിക്കുന്നില്ല, ഇത് മുഴുവൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ബാലൻ്റെ മേൽ കൈവെക്കരുതെന്ന് പറഞ്ഞ് അതിന് പകരം ഒരു ആട്ടിൻകുട്ടിയെ യാഗം കഴിച്ചു. ഒക്കെ ശരിയാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇസഹാക്കിനെ യാഗം കഴിച്ചില്ല എന്ന് പറയും. പക്ഷേ എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്, എബ്രായ ലേഖനം 11-ാം അധ്യായം വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന വാക്യം എന്താണെന്നറിയാമോ? 17-ാമത്തെ വാക്യം, വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. യാഗം അർപ്പിച്ചെന്നാണ് നമുക്കറിയാം. ഇസഹാക്ക് മരിച്ചില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പിന്നീട് ഒരിക്കലും ദൈവത്തിനും അബ്രഹാമിനും മധ്യത്തിലേക്ക് ഇസഹാക്ക് കയറി നിന്നിട്ടില്ല. അതിന് അബ്രഹാം അനുവദിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ മക്കളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ സ്നേഹിക്കുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ദൈവം ഒരു കാർക്കശ്യക്കാരനാണെന്ന് തോന്നാം, ആണെന്ന് വെച്ചോ, അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. ഈസ് എ ജെലസ് ഗാഡ്. അവൻ തീഷ്ണതയുള്ള ദൈവമാണ്, തീഷ്ണതയുള്ള ദൈവം, കോംപ്രമൈസ് ഇല്ലാത്ത ദൈവമാണ്. കൊല്ലാനൊന്നും അല്ല ഇത് പറയുന്നത്. വേദപുസ്തകത്തിൽ തന്നെ നമ്മൾ കാണുന്നത്, അപ്പനെയും അമ്മയെയും വെറുക്കാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ, അൺലെസ് ദേ ഹെയ്റ്റ് ദെയർ ഫാദർ ആൻഡ് മദർ, ദേ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ദേ കനോട്ട് ബിക്കം മൈ ഡിസൈപ്പിൾസ്. എന്നേക്കാൾ അധികം അപ്പനെയും അമ്മയെയും സ്നേഹിക്കരുതെന്ന് മാത്രമല്ല, സ്പെസിഫിക്കായിട്ട് പറയുന്നത് അപ്പനെയും അമ്മയെയും വെറുക്കാത്തവന്, ഹെയ്റ്റ്. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, കർത്താവിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അപ്പനെയും അമ്മയും ഹെയ്റ്റ് ചെയ്യണം. പക്ഷേ ഈ ഹെയ്റ്റ് എന്നുള്ള വാക്ക്, വെറുക്കുക എന്നുള്ള വാക്ക്, ആ വാക്കിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അത് വേദപുസ്തകത്തിലെ പല വാക്കുകളും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ നമ്മളങ്ങ് കൺഫ്യൂസ്ഡ് ആകും. കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, യേശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു. ഐ ലവ്ഡ് ജേക്കബ് ആൻഡ് ഹെയ്റ്റഡ് ഇസാവു. എന്താ അതിൻ്റെ അർത്ഥം? ദൈവത്തിന് ആരെയും ഹെയ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വെറുപ്പ് ദൈവം ചെയ്യത്തില്ല. പിന്നെന്താ അവിടെ പറയുന്നത്? ദൈവത്തിൻ്റെ അധികാരം, അല്ലെങ്കിൽ ദൈവത്തെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം ദൈവം അബ്രഹാമിന് കൊടുത്തു. അബ്രഹാമിൽ നിന്ന് അത് ഇസഹാക്കിലേക്ക് വന്നു, ഇസഹാക്കിൽ നിന്ന് യാക്കോബിലേക്കാണ് വരുന്നത്, ഏശാവിലേക്ക് അത് വന്നില്ല. അപ്പോൾ ഏശാവും യാക്കോവും ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം ഏശാവിനെ മാറ്റി നിർത്തി യാക്കോബിനെ ഈ അധികാരം, അല്ലെങ്കിൽ ഈ അനുഗ്രഹം യാക്കോബിന് കൊടുത്തു. അതായത് രണ്ടുപേര് മുന്നേ വന്ന് നിൽക്കുമ്പോൾ ഒരാളെ തിരഞ്ഞെടുത്താൽ, വേദപുസ്തകത്തിലെ പ്രത്യേകിച്ച് എബ്രായ ഭാഷയിലെ വാക്ക് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്, ഒരാളെ സ്നേഹിച്ചു, ഒരാളെ വെറുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ പറയുന്ന വെറുപ്പല്ല. ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, യേശാവിനെ വെറുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ യാക്കോബിനെ തിരഞ്ഞെടുത്തു, യേശാവിനെ തിരഞ്ഞെടുത്തില്ല എന്നാണ്. തിരഞ്ഞെടുക്കാൻ പറ്റത്തുമില്ല, കാര്യം അവനൊരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞവനാണ്. ദൈവത്തെ പ്രതിനിധാനം ചെയ്യുവാനുള്ള അവകാശമാണ് ഈ അനുഗ്രഹമെന്ന് ആലോചിക്കണം. ദൈവത്തെ പ്രതിനിധാനം ചെയ്യാനുള്ള അവകാശം ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ അവന് കുറച്ച് ഇൻറ്റഗ്രിറ്റി വേണം, ഇല്ലെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. ഞാനിപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ അംബാസഡറായിട്ട് തന്നെ ഏതെങ്കിലും ഒരു രാജ്യത്ത് പറഞ്ഞു വിടുകയാണ്, മലാവിയിലോട്ടോ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ എൻ്റെയിലാണ് ഇന്ത്യയുടെ ലെറ്റർ, ഒഫീഷ്യൽ ലെറ്റർ പാഡും സീലും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എഴുതുന്നത് ഇന്ത്യ എഴുതുന്നതിന് തുല്യമാണ് അല്ലേ. ഞാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ചാണ് ആ രാജ്യത്ത് ആയിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഏതെങ്കിലും ഒരു വലിയൊരു ബിസിനസ്സുകാരൻ ഒരുത്തൻ, അവനൊരു കാര്യം സാധിക്കാൻ, ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു കാര്യം സാധിക്കാൻ അവനൊരു കള്ളത്തരം കാണിക്കാൻ തീരുമാനിച്ചു. അതിനെന്ത് ചെയ്യുന്നു, അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ നമുക്കിന്ന് വൈകിട്ട് ഡിന്നറ് ഇന്ന സ്ഥലത്ത് കൂടാം, അത് അവിടുത്തെ ഏറ്റവും വലിയ 7-സ്റ്റാർ ഹോട്ടലിൽ ഏറ്റവും വലിയ ഇതാണ്. അവിടെ എന്നെ കൊണ്ടുപോയി, അവൻ എന്നെ കഴിപ്പിച്ച് മദ്യപിപ്പിച്ച് വേണമെങ്കിൽ കുറച്ച് എന്തോ പെണ്ണുങ്ങളെയും പുറകെ എല്ലാം കൂടെ അങ്ങ് എന്നെ അങ്ങ് അങ്ങ് ഏറ്റവും അങ്ങ് കൊണ്ടങ്ങ് ശരിക്കും അങ്ങ് ആഘോഷിച്ചെന്ന് വെച്ചു. എന്നിട്ട് എന്നോട് ഇങ്ങനെ അടിച്ച് ഫിറ്റായിരിക്കുകയല്ലേ, പറഞ്ഞു, സാറേ സാറ് സന്തോഷമായോ? ആ സന്തോഷമായോ, ഒരു കാര്യം ചെയ്യുക സാറ്, ആ ഇന്ത്യയുടെ ലെറ്റർ പാഡും ആ സീലും കൂടെ എനിക്കൊന്ന് തരാമോ? ഞാൻ നാളെയും സാറിനെ ഇതുപോലെ ഇവിടെ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്യാം. കൊണ്ടുപോടാ, എന്തോന്ന് സീല് എന്ന് പറഞ്ഞ് ഞാൻ ലെറ്റർ പാഡ് എടുത്ത് ഈ മനുഷ്യന് കൊടുത്താൽ എന്നെ അംബാസഡർ ആക്കാൻ കൊള്ളാമോ? ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് നിൽക്കാനുള്ള വല്ല യോഗ്യതയും എനിക്കുണ്ടോ? ഇതുപോലെ ജ്യേഷ്ഠാവകാശം മുന്നിൽ വന്ന് നിന്നപ്പോൾ എന്തോന്ന് ജ്യേഷ്ഠാവകാശം, കൊണ്ടുപോടാ, ആ പായസം ഇങ്ങോട്ട് വെക്ക് എന്ന് പറഞ്ഞ ഏശാവിനെ ദൈവത്തിൻ്റെ പ്രതിനിധിയായി സ്വീകരിക്കുവാൻ ദൈവത്തിന് കഴിയില്ല. അതുകൊണ്ടാണ് ദൈവം ഏശാവിനെ
ഒഴിവാക്കുന്നത് വെറുത്തു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടല്ലോ. അല്ലാതെ ദൈവം എന്തുകൊണ്ട്, ചിലപ്പോൾ ആളുകൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, എന്തുകൊണ്ടാണ് യേശാവിനെ സ്വീകരിക്കാതെ യാക്കോബിനെ സ്വീകരിച്ചത്? കാരണമുണ്ട്. കാരണം ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ പ്രതിനിധിയാകുവാനുള്ള അവകാശമാണ്. യഹൂദ പശ്ചാത്തലത്തിൽ പിതാവിൻ്റെ പ്രതിനിധിയാവുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രതിനിധിയാവുകയാണ്. കാര്യം അബ്രഹാം ദൈവത്തിൻ്റെ പ്രതിനിധിയായിരുന്നു, അവരിൽ ഇസഹാക്ക് ദൈവത്തിൻ്റെ പ്രതിനിധിയായി, അടുത്തത് യേശാവ ആകേണ്ടത്. പക്ഷേ അവനെ ഏൽപ്പിക്കാൻ കൊള്ളത്തില്ല, കാര്യം അവനൊരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളയുന്ന ആളാണ്. അതറിയാവുന്നതുകൊണ്ട് ദൈവം യാക്കോബിനെ സ്നേഹിച്ചു, ഇസഹാക്കിനെ വെറുത്തു. പക്ഷെ ആ വെറുപ്പെന്നല്ല, തിരഞ്ഞെടുത്തില്ല എന്നുള്ളതാണ് അർത്ഥം. ഇതേപോലെ കർത്താവ് പറയാണ്, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കും. അൺലെസ് ദേ ഹെയ്റ്റ് ദർ ഫാദർ മദർ ദർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഹി കനോട്ട് ബിക്കം മൈ ഡിസൈപ്പിൾ. ഹെയ്റ്റ്, അവിടെ ഹെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്താ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അപ്പനെ അമ്മയും വെറുക്കണം, പിന്നെ അപ്പനോടും അമ്മയോടും മിണ്ടരുത് എന്നൊന്നുമല്ല. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, അങ്ങനല്ല. അപ്പനെയും അമ്മയും കൂടുതൽ സ്നേഹിക്കണം. എന്നാൽ എനിക്കും യേശുവിനും മധ്യത്തിലേക്ക് അപ്പൻ കയറി നിൽക്കാൻ നോക്കിയാൽ ഞാൻ പറയും സോറി, നോ. ഞാൻ വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത് എൻ്റെ പിതാവ് എനിക്ക് ഭയങ്കര എതിരായിരുന്നു. എൻ്റെ ഫെയ്ത്ത് എടുത്ത് കളയാനായിട്ട് അദ്ദേഹം പല പ്രാവശ്യം എന്നോട് ആവശ്യപ്പെട്ടു. ഒരിക്കലൊരു രാത്രിയിൽ 11 മണിയായപ്പോൾ എന്നോട് പറഞ്ഞു, ഒന്നീ നിൻ്റെ ഫെയ്ത്ത്, നിൻ്റെ വിശ്വാസം, അല്ലെങ്കിൽ ഇറങ്ങളാ എൻ്റെ വീട്ടിൽ നിന്ന്. ഞാൻ പറഞ്ഞു ഞാൻ പോകാം, എൻ്റെ ഫെയ്ത്ത് കളയാൻ ഞാൻ തയ്യാറല്ല, എനിക്ക് എൻ്റെ വേദപുസ്തകം മാത്രം കിട്ടിയാൽ മതി. പിന്നെ എൻ്റെ അമ്മാച്ചൻ ഉണ്ടായിരുന്നു, അമ്മാച്ചൻ എന്നെ അപ്പുറത്തൂടെ പിടിച്ചുകൊണ്ട് കയറുടെ അകത്തെന്ന് പറഞ്ഞു. ഈ അപ്പനും സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, പിന്നെ ഇത് പറഞ്ഞാലെങ്കിലും ഇവനിത് ഉപേക്ഷിക്കുമോയെന്നറിയാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു നോ വേ, എൻ്റെ അപ്പനേക്കാൾ വലുതാണ് എനിക്ക് യേശു. എൻ്റെ അപ്പനും യേശുവും എൻ്റെ മുമ്പിൽ വന്ന് നിന്നാൽ ഞാൻ ചൂസ് ചെയ്യുന്നത് യേശുവിനെ ആയിരിക്കും. അബ്രഹാമിൻ്റെ മുമ്പിൽ ഇസഹാക്കും ദൈവവും വന്നു നിന്നപ്പോൾ അബ്രഹാം ദൈവത്തെ ചൂസ് ചെയ്തു, ഇസഹാക്കിനെ മാറ്റി നിർത്തി. അതാണ് യാഗമർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെയും ഇസഹാക്ക് അബ്രഹാമിൻ്റെ കൂടാരത്തിൽ തന്നെ ഉണ്ട്. പക്ഷേ ഒരിക്കലും ദൈവത്തിനും അബ്രഹാമിനും മധ്യത്തിലേക്ക് അവൻ കയറി നിന്നിട്ടില്ല, കാര്യം അവൻ യാഗമാക്കപ്പെട്ടു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനും നമുക്കും മധ്യത്തിലേക്ക് കയറി നിൽക്കുന്ന എന്തിനേയും, അത് പണമാണെങ്കിലും പദവികളാണെങ്കിലും പ്രസിഡൻ്റ് ആകുന്നതാണെങ്കിലും സെക്രട്ടറി വേണ്ട, അതിനെ ഒഴിവാക്കി യാഗമർപ്പിക്കണം. യാഗാർപ്പണം അനിവാര്യമാണ്, അത് നമ്മൾ അറിയണം. അതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായ കാര്യം. ഇസഹാക്കിനെ യാഗം കഴിച്ചു. തന്നെയല്ല, അബ്രഹാം വ്യത്യസ്തനായിരുന്നു, അല്ലെങ്കിൽ സ്വന്തം മകനെ യാഗമർപ്പിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. കർത്താവ് തന്നെ പറയുകയാണ്, നിൻ്റെ മകനെ തരുവാൻ നീ മടിക്കായതുകൊണ്ട് നീ എന്നെ സ്നേഹിക്കുന്നുള്ളത് എനിക്കിപ്പോൾ ബോധ്യമായിട്ടുണ്ട്. യെസ്, ദൈവത്തിന് തന്നെ ബോധ്യമായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 11-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം, വിശ്വാസത്തിൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാൻ എന്ന ദേശത്തേക്ക് യാത്ര ആവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്നതുപോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണത്തിന് വേണ്ടി കാത്തിരുന്നു. അബ്രഹാം യാഗമർപ്പിച്ച കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷേ അതിന് ശേഷമാണെങ്കിലും അതിനു മുമ്പാണെങ്കിലും എന്താ സംഭവിക്കുന്നത്? ഇസഹാക്ക് മാത്രമല്ല, ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ അബ്രഹാം കനാൻ നാട്ടിൽ പാർത്തു. പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് പറയുന്നത് പോലെ കനാൻ നാട് മുഴുവൻ അവൻ്റെ അധീനതയിൽ വന്നൊന്നുമില്ല. ഇസഹാക്കും യാക്കോബും, യാക്കോബ് തീരെ കുഞ്ഞായിരിക്കാം, അവിടെ ഇരിക്കുമ്പോൾ അവിടെ പറയുന്നത് വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്നതുപോലെ പാർത്തു. അവൻ താമസിക്കുന്നത് വാഗ്ദത്ത ദേശത്താണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അവൻ ഒരിക്കലും ഈ ദേശത്തിൻ്റെ പുറകെ പോയില്ല, വസ്തുവിൻ്റെ പുറകെ പോയില്ല, പണത്തിൻ്റെ പുറകെ പോയില്ല. അവൻ പറഞ്ഞു വാട്ട് ഇസ് ഇറ്റ്, ഇറ്റ്സ് എ സ്ട്രേഞ്ച് ലാൻഡ്, ഒരു അന്യദേശത്ത് എന്നതുപോലെ. എന്തുകൊണ്ടാണ് ഇത് അന്യദേശമാകുന്നത്? അവിടെ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്, കൊട്ടാരത്തിൽ പാർത്തുകൊണ്ടല്ല, കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. ഇതൊക്കെ വായിക്കാതെയാണോ ഈ പ്രസംഗകരൊക്കെ എന്തെല്ലാമൊക്കെ പറഞ്ഞു വിളിപ്പിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്.